വാക്സിൻ്റെ കാര്യത്തിൽ പ്രധാന കുറ്റവാളി കേന്ദ്ര സർക്കാർ തന്നെയാണ് വളരെ ഒരു പഴകുടമ്പൻ നയമായിരുന്നു വാക്സിനെക്കുറിച്ച് ആദ്യം മുതലേ ഉണ്ടായിരുന്നത് ഒരു വഴിപാട് പോലെ രണ്ടാം തരംഗം വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണമെങ്കിൽ ചില ആൾക്കാർക്ക് വാക്സിൻ കൊടുക്കാം ഇതെന്തായാലും നമ്മൾ കോവിഡൊക്കെ വിജയിച്ചു എന്നുള്ള രീതിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അതുകൊണ്ട് അവർ ഓർഡർ കൊടുത്തു തന്നെ വളരെ വൈകിട്ടാണ് ജാനുവരിയിൽ മാത്രമേ ഓർഡർ കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷവും പിന്നെ ഓർഡേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുനവാലയൊക്കെ പറയുന്നുണ്ട് ഓർഡർ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാത്തത് ഓർഡർ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അതിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ കഴിഞ്ഞ ഈ ഒരു ഏപ്രിൽ ഏപ്രിൽ ഒന്നാം തീയതിക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു കൂടി ആളുകൾ ഈ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഒരു മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വാക്സിൻ്റെ ഇത്ര ദൗർബല്യം അത് അടുത്ത ഒരു മൂന്ന് മാസത്തിന് എന്തായാലും വാക്സിൻ കിട്ടാൻ സാധ്യത കുറവാണ് അത് കിട്ടും കുറവായിരിക്കും അധികം പേർക്ക് കിട്ടാൻ സാധ്യതയില്ല എപ്പോഴും അതിന് ഒരു തിരക്ക് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലാണ് ഒരു എന്താ പറയുക വാക്സിൻ ഡിമാൻഡ് കൂടുതലുള്ളത് അതൊരു നല്ല കാര്യമാണ് കേരളം കൂടുതൽ ഒരു യുക്തിസഹമായും ഒരു ശാസ്ത്രബോധത്തോടു കൂടിയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം കേരളത്തിൽ വാക്സിൻ ഹെസിറ്റൻസി വളരെ കുറവാണ് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പലർക്കും വേണ്ട അവർക്ക് വളരെ പേടിയാണ് വാക്സിൻ എടുക്കാൻ അവർ എടുക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ വളരെ ലഭ്യമാണ് അവിടെ പ്രൈവറ്റിലൊക്കെ ലഭ്യമാണ് ഇപ്പോൾ പക്ഷേ നമുക്ക് കേരളത്തിൽ ഇല്ല അതിന് കാരണം നമ്മൾ എല്ലാവരും എടുക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ വാക്സിൻ ആവശ്യത്തിന് ഇല്ല ആവശ്യത്തിന് ഉണ്ടാവണമെങ്കിൽ സമയമെടുക്കും പക്ഷേ അപ്പോൾ ഈ സ്വകാര്യ മേഖലയിൽ ആദ്യം കൊടുത്ത ആളുകൾക്ക് പിന്നെ ഗവൺമെൻറ്റിൽ കൊടുക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിന് വേണ്ട സർ സർക്കാർ കാര്യമായിട്ടത് മാറ്റണം അങ്ങനെ ഒരു നയം ഉണ്ടെങ്കിൽ മാറ്റണം എനിക്ക് തോന്നുന്നു അങ്ങനെ നയമായിട്ടില്ല പക്ഷേ അവർ എൻകറേജ് ചെയ്യുന്നില്ല സ്വകാര്യ മേഖലയിൽ എടുത്ത ആളുകൾക്ക് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ അവിടെ കൊടുത്തതല്ലേ അപ്പോൾ നിങ്ങൾ ഇനി അറുന്നൂറ് രൂപ കൊടുത്ത് അവിടെ പോയിട്ട് എടുത്തോളൂ എന്നുള്ള രീതി ചിലപ്പോൾ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട് എന്നോട് ചിലർ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മാറ്റണം സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലും വാക്സിൻ എവിടെ അവൈലബിൾ ആണോ അതെത്രയും പെട്ടെന്ന് വേണ്ട ആളുകൾക്ക് കൊടുക്കണം